ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സുമീസ് ഡ്രീം മെയിൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ. സൺഡേയിൽ എൻ്റെ ഫുൾ ഡേ ആണ് കാണിക്കുന്നത്. ആദ്യം രാവിലെ ഞാൻ എഴുന്നേറ്റ് കുറച്ച് വെള്ളം കുടിക്കും. കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം എക്സർസൈസിനൊക്കെ ശേഷമാണ് ചായ കുടിക്കുന്നത്. അങ്ങനെ ചായ കുടിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് പോവാണ്. അടുക്കളയിൽ ഇന്ന് അപ്പത്തിനാണ് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പമൊക്കെ ഉണ്ടാക്കി കറി ഇന്നലത്തെ തലേന്നത്തെ മുളക് കറി ഉണ്ടായിരുന്നു. അതാണ് എല്ലാവർക്കും ഇഷ്ടം. രാവിലെ ഒരു എരിവുള്ള കറി കൂട്ടാനാണ് ഇക്കാക്കൊക്കെ താല്പര്യം. അപ്പോൾ കറി ഒന്ന് ഫസ്റ്റ് കറി എടുത്തൊന്ന് ചൂടാക്കുക. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അപ്പം കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതൊരു ഇന്ത്യയിലത്തിൻ്റെ പാത്രമാണ്. ഇതിലാണ് അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പം എന്ന് പറയുന്നത് നല്ല ഫൈൻ വൈറ്റ് കളറായിരിക്കണം. കാരണം ഇക്കാക്ക് അധികം മുരിയുന്നതൊന്നും ഇഷ്ടമല്ല. അതായത് സൈഡൊന്നും അധികം കരിഞ്ഞ് മുരിയുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ആ രീതിയിൽ വേണം അപ്പം ചുട്ടെടുക്കാൻ. അപ്പം അതുപോലെ തന്നെ നൈസായിരിക്കണം. ഇതൊക്കെയാണ് ഇക്കാടെ നിർദ്ദേശങ്ങൾ. അപ്പോൾ അപ്പം ചുട്ടെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കറി ചൂടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ രാവിലെ ചായ എത്തിയ മാത്രം പാത്രങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം, കിച്ചണൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ എല്ലാം നടക്കും. മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് അതൊരു സ്ത്രീയുടെ കഴിവാണ്. ഒരു അത് ഒരു പുരുഷനേക്കാളും കൂടുതൽ ഒരു സ്ത്രീക്ക് അങ്ങനെ മൾട്ടി ടാസ്കിംഗ് ചെയ്യാൻ കഴിയും. കാരണം ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ജോലി ചെയ്യാനുള്ള കഴിവ് ദൈവം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ കറി ചൂടായിട്ടുണ്ട്, അപ്പോൾ റെഡിയാവുന്നുണ്ട്. ഫസ്റ്റ് അപ്പം ചുട്ടെടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് രുചിച്ച് നോക്കാറുണ്ട് കേട്ടോ, അതിനെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന്. കാരണം നമ്മൾ ആൾക്കാർ കഴിക്കുന്നിടത്ത് കൊണ്ടുവെക്കുമ്പോൾ അവർ കുറ്റം പറയാൻ പാടില്ല. കാരണം നമ്മളൊന്ന് എന്തും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വളരെ വലിയൊരു കുക്കിംഗ് ചെയ്യുന്ന ഒരാളൊന്നും ആയിരിക്കത്തില്ല. എങ്കിലും അതൊരു നീറ്റായിട്ട് ക്ലീനായിട്ട് വേണം കൊണ്ടു കൊടുക്കാൻ. അപ്പോഴാണ് രാവിലെ കുറച്ച് ഇറച്ചി വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ഇറച്ചി കറി വെക്കാമെന്നാണ് കരുതുന്നത്. ദാ എൻ്റെ മോന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവന് പാലും കുടിച്ച് കഴിഞ്ഞു. അവൻ രാവിലെ എഴുന്നേക്കും കേട്ടോ. ഇനിയുള്ള പരിപാടി അപ്പം ചുരാ, അപ്പം ബാക്കിയുള്ള ചുട്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അപ്പം ഫുള്ള് ചുട്ടെടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അടുക്കള ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും. കാരണം നമ്മൾ അന്നേരം ചെയ്യുന്ന കാര്യങ്ങൾ അന്നേരം ചെയ്യുമ്പോൾ നമുക്ക് ജോലി വളരെയധികം എളുപ്പമാവും. നമ്മുടെ അടുക്കള പണി കഴിയുമ്പോഴത്തേക്ക് അടുക്കളയും ക്ലീനായിരിക്കും. ഇത് നമ്മുടെ അരിപ്പൊടി വറുത്തതാണ്, ഔലൂസ് പൊടി എന്നൊക്കെ പറയും. പലയിടത്തും പല രീതിയാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് അവിടെ നിന്നും ഒതുക്കാൻ വേണ്ടി മാത്രമൊന്നും ഇല്ല. അപ്പം ഉള്ളതൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ തുടച്ചിടുക എന്നുള്ളതാണ് അതിൻ്റെ ഇടയ്ക്കൂടുള്ള അപ്പം ചുടുന്നതിൻ്റെ ഇടയ്ക്കൂടുള്ള പണി. ഇതിന് പൊടിക്കാൻ എടുത്തു വച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ തന്നെ സാധനമാണ്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലീവ എന്നുള്ള പേരിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് ഞാനൊന്ന് പൊടിച്ചൊക്കെ വെക്കാനായിട്ട് എടുത്ത് വച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അപ്പം ചുട്ടു, അവിടെ എല്ലാം ഒതുക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഇക്ക വന്നത് അപ്പം കഴിക്കാൻ. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയുള്ള അപ്പം എടുക്കുകയാണ്. അതിന് ശേഷമാണ് ബാക്കി പണി. ഇതിന് ഇടയ്ക്കൂടെ ഇതെല്ലാം കഴിഞ്ഞു പോകും കേട്ടോ. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മൾട്ടി ടാസ്കിംഗ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതെന്ന് പറയുന്നത് അപ്പം ചുട്ടതിന് ശേഷം ഞാൻ ഒരു 1.5 teaspoon മാവെടുത്ത് വെക്കാറുണ്ട്. ഇനി അടുത്ത ദിവസം അപ്പം ചുടുമ്പോൾ ഞാൻ ഇത് അതിലേക്ക് ചേർക്കും. ഇത് അപ്പം നല്ല സോഫ്റ്റ് ആവാൻ എളുപ്പമാവും. അപ്പം ഞാൻ ഈ അപ്പത്തിൻ്റെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത് അരി വെച്ചല്ല ആട്ടുന്നത്, അപ്പം കൊണ്ടാണ് സോറി പൊടി കൊണ്ടാണ് ആട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും അത് കൊടുത്തിരിക്കാം. കാണാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോഴാണ് വാച്ചക് കുറച്ച് ചുക്ക് കാപ്പി തിളപ്പിക്കാമെന്ന് കരുതിയത്. അത് ഞാൻ കുരുമുളക് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തുളസി പിച്ച അപ്പം കുറച്ച് തുളസി പിച്ചാനായിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയാണ് കേട്ടോ. വെളിയിൽ നിപ്പുണ്ട്, കുട്ടികളും വെളിയിൽ നിന്ന് കളിക്കുന്നുണ്ട്. മൂത്താളെ എഴുന്നേറ്റിട്ടില്ല, ഇളയാളും മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ.
തല വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ഒന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തുളസി വെള്ളത്തിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ ഞാൻ രണ്ട് കൊച്ചുള്ളി ചതച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുക്ക്, ചുക്കിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഉള്ളിയും ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ കാപ്പിപ്പൊടിയും, നമ്മുടെ ചുക്ക് കാപ്പിയുടെ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ചുക്ക് കാപ്പിയുടെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ കാപ്പിപ്പൊടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മുടെ എന്താ മധുരം ആഡ് ചെയ്താൽ മതി. ഇപ്പം മധുരം എന്ന് പറയുന്നത് എന്താണോ നിങ്ങൾക്ക് ശർക്കര, മറ്റേ കരിപ്പൊടി ആഡ് ചെയ്യാം, പഞ്ചസാര ആഡ് ചെയ്യാം, എന്താണോ നിങ്ങളുടെ ഇഷ്ടം അത് ആഡ് ചെയ്യുക. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് വാച്ചാക്കി കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഓരോ പണികളാണ് ഓരോ ദിവസവും. അതുപോലെ തന്നെ എൻ്റെ ഇടയ്ക്കൂടെ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നതാണ്. ബോളെടുത്ത് അടുക്കളയിൽ എറിയാൻ വന്നിരിക്കുകയാണ്. അവൻ എറിച്ച് കളിക്കുന്നത് അടുക്കളയിലെ പാത്രത്തിൻ്റെ ഇടയ്ക്കോടായിരിക്കും. അപ്പോൾ രാവിലത്തെ അപ്പപ്പണിയൊക്കെ കഴിഞ്ഞു, അടുക്കളയിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം അന്നേരം ചെയ്താൽ നമുക്ക് ജോലി വളരെയധികം എളുപ്പമാവും. അപ്പം ഞാൻ അപ്പം കഴിക്കാൻ എടുക്കുകയാണ്. അതിലൂടെ ഇന്നലത്തെ മീൻകറിയായിട്ടാണ് അപ്പം കഴിക്കുന്നത്. അപ്പം കഴിച്ചതിന് ശേഷം ബാക്കി ചിക്കലത്തേക്കുള്ള പണി നമുക്ക് ചെയ്യാം. അപ്പോൾ അപ്പം കഴിക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട്, മുളക് കറിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ഉച്ചകളുടെ പണിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇറച്ചിക്കറിയാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറച്ചിക്കുള്ള ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞ് പറക്കി എടുക്കണം. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഇറച്ചി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. കാരണം അതിനകത്തുനിന്നുള്ള ചോരയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇറച്ചി ഒന്ന് വെള്ളത്തിയിട്ട് വെക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാനിത് രണ്ടുവട്ടം ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം വെള്ളമൊഴിച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ കുറേ നേരം ഇത് കുറച്ച് നേരം നമ്മുടെ ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അത് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഞാൻ അങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ബ്ലഡൊക്കെ വെളിയിൽ വരും. അപ്പോൾ എല്ലാം ഞാൻ അരിഞ്ഞ് വരക്കി വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളിയും ഒക്കെ ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ നമ്മുടെ ഇറച്ചിയും നമുക്കിനി ഒന്ന് കഴുകിയെടുക്കാം. അത് രണ്ടു മൂന്ന് വെള്ളത്തിലായിട്ട് ഇപ്പം തന്നെ അതിനകത്ത് നിന്ന് ഒരുപാട് എന്താ ബ്ലഡ് പോയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പരിപ്പ് വേവിക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട്. പരിപ്പിനകത്തോട്ട് ഞാൻ കൊച്ചുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇത് വെന്തതിന് വേവിക്കുക. വേവിച്ചതിന് ശേഷം ഞാൻ തേങ്ങ അരച്ചൊഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇറച്ചിക്കറിയും പരിപ്പുകറിയാണ് ഇന്നത്തെ വിഭവം കേട്ടോ. അപ്പം നമുക്ക് ഏതൊന്ന് വേവിച്ചെടുക്കാം. അടുക്കള ക്ലീനാണ്, പക്ഷേ വേവിക്കുന്നത് ഇനി അടുക്കളയിൽ വെച്ചല്ല. അപ്പം നമ്മൾ അടുക്കളയും ക്ലീനാണ്, നമുക്കിനി ബാക്കിയുള്ളത് ചെയ്താൽ മതി. ഇത് നമ്മൾ പഴയ ബോർമയായിരുന്നു, ഇവിടെ ബേക്കറി ഉള്ളപ്പോഴുള്ള ബോർമയായിരുന്നു. അപ്പോൾ ഇവിടെ ഇട്ടാണ് ഞങ്ങൾ തേക്കുന്നത്. നല്ല അടിപൊളി നല്ല കട്ടിയുള്ള മാർബിൾ കൊണ്ടാണ് സ്ലാബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇട്ടാണ് ഞങ്ങൾ പാചകം ചെയ്യാറ്. ഒരു പഴയ ടേബിളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് പാചകം ചെയ്യുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ വെച്ച് കഴിക്കാറുണ്ട്. ഇത് വെളിയിലോട്ടെന്ന് പറയുന്നത് ഒരു കോഴിക്കൂടാണ് കേട്ടോ, പഴയൊരു കോഴിക്കൂടാണ്. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ കോഴികളൊന്നും ഇല്ല. അതിൻ്റെ അപ്പുറത്തോട്ടെല്ലാം വസ്തുക്കളാണ്. അപ്പോൾ നമുക്കിനി കറി വെച്ച് തുടങ്ങാം. അടുപ്പിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ അങ്ങ് പെട്ടെന്ന് വെന്ത് വന്നോളും. അങ്ങനെ ഇനി ഇറച്ചിക്കറി വെക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ബോർമയിൽ ഞാനിങ്ങനെ കുറച്ച് പൊടികൾ സൂക്ഷിച്ചിട്ടുണ്ട്. കയറി ഇറങ്ങണ്ടല്ലോ എന്ന് കരുതി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല, വലിയ പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, കടുക്ക്, മഞ്ഞൾപ്പൊടി, അങ്ങനെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെയും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ കിച്ചണിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് ഉപ്പാണ് കേട്ടോ ഭരണിയിലുള്ളത്. അപ്പോൾ
കറിയൊക്കെ വെച്ചതിന് ശേഷം ഇനി അടുത്ത പണിയിലേക്ക് പോകാം. അതിൻ്റെ കൂടെ കുട്ടികളുടെ കൂടെ കുട്ടികൾ അതിൻ്റെ കൂടെ ഗുസ്തിക്ക് വരുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവന്മാരുടെ കുരുത്തൊക്കെ എൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇതൊരു നല്ല മണമുള്ള ഗ്രാമ്പൂവിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഗ്രാമ്പൂവിൻ്റെ മരമാണെന്ന് തോന്നുന്നു. നല്ല മണമാണ്, അതുപോലത്തെ മണമാണ് ഇലയ്ക്കും. അപ്പോൾ ഇത് ഞാൻ കറിക്കകത്ത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മണവും ടേസ്റ്റും വരാൻ വേണ്ടിയാണ് ഇത് കറിക്കകത്ത് ആഡ് ചെയ്യുന്നത്. ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെയാണ് ആ ഇല ഇടാറുള്ളത്. അത് എല്ലാത്തിലൊന്നും ഇടാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ഉള്ളിക്കറി, ഉള്ളി റോസ്റ്റ് ചെയ്യുമ്പോഴോ അതുപോലെ തന്നെ ചിക്കൻ കറി വയ്ക്കുമ്പോഴും ഞാനത് ഇടാറുള്ളൂ. സോറി, ചിക്കൻ കറി അല്ല, ഇറച്ചിക്കറി എന്ന് വെച്ചാലും ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇറച്ചിക്കറിയാവും, അതിൻ്റെ അടുത്ത് തന്നെ പരിപ്പറിയാവും. പരിപ്പ് നമുക്ക് ഇറച്ചിക്കുള്ള മസാലയൊക്കെ ഇടുമ്പോഴിട്ടിട്ട് നമുക്ക് പരിപ്പിനുള്ളത് അരച്ചെടുക്കാം. അങ്ങനെയാണ്. അപ്പോൾ എല്ലാം എളുപ്പണിയാണ് കേട്ടോ. എല്ലാം മൾട്ടി ടാസ്കിങ് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഇറച്ചിക്കറിയാവും, വളരെ എളുപ്പം. പരിപ്പ് നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അരപ്പിനകത്ത് ചെറിയ ജീരക ആഡ് ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് വലിയ ജീരക ആഡ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഇവിടുത്തെ വാപ്പാക്കെന്ന് പറയുന്നത് വലിയ ജീരക ആഡ് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ചില സമയത്ത് രണ്ടും ചെറുതായിട്ട് മിക്സ് ചെയ്തിടും കേട്ടോ. അപ്പോൾ അറിയത്തില്ല അങ്ങനെ പരിപ്പ് തിളപ്പിക്കത്തില്ല, ചൂടാക്കി എടുക്കാം. അപ്പോൾ അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കടുകിലേക്ക് പൊടിച്ചൊഴിക്കാം. അപ്പോൾ ഇറച്ചിക്കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇനിയും വേവാനുണ്ട് കേട്ടോ. വേവാനല്ല, ചാറൊന്ന് പറ്റി വരാനുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് കുഴയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്തിട്ട് വരാം. ഇത് അടുപ്പിൽ കിടന്നോട്ടെ. തീ കുറഞ്ഞ് തന്നെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം. അതിനുശേഷം ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി ഒന്ന് നനച്ച് വെക്കുക എന്നുള്ളതാണ്. തുണി ജസ്റ്റ് ഒന്ന് നനച്ച് വെക്കുന്നേ ഉള്ളൂ, ഇപ്പോൾ കഴുകുന്നില്ല. ഇനി മക്കളുമാരെ കുളിപ്പിച്ച് ഉറയ്ക്കുന്ന ശേഷം തുണി കഴുകുന്നുള്ളൂ. അപ്പോൾ തുണി നനയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ കളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. പാത്രവും ഗ്ലാസ്സൊക്കെ ആയിട്ട് രണ്ടുപേരും വന്നിട്ടുണ്ട്. രണ്ടുപേർക്കും വെള്ളമൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്താണ്. അപ്പോൾ ഞാനൊരു ബ്ലാങ്കറ്റ് കഴുകാൻ വാഷിംഗ് മെഷീനകത്തോട്ട് ഇടുകയാണ്. ബാക്കിയുള്ള തുണികളൊക്കെ ഞാൻ കല്ലിലാണ് കഴുകുന്നത്. ഒരുപാട് തുണികളുണ്ട്, അതുപോലെ തന്നെ ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് കഴുകാറുള്ളൂ. അല്ലെങ്കിൽ അന്നെന്നുള്ളത് അന്നു തന്നെ അങ്ങ് കഴുകിയിടും. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ ഞാൻ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഒരാൾ നല്ല കരച്ചിൽ, ഒരാൾ ഉടുപ്പിട്ടിട്ട് പുറത്ത് പോയിട്ടുണ്ട്. അവനങ്ങനെ പകൽ ഉറങ്ങാറില്ല. അപ്പോൾ ഇളയാളെ ഞാനിപ്പോൾ ഉറക്കാൻ പോവാണ്. ഇളയാൾ ഉറങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി കഴുകിയിടണം, കുളിക്കണം. അപ്പോൾ കട്ടൻ ഞാൻ നീക്കിയിടാണ്. നല്ല കട്ടിയുള്ള കട്ടൻ ആയതുകൊണ്ട് അത് ഇരുട്ടാവും കേട്ടോ. ഈ കട്ടൻ അങ്ങോട്ട് പിടിച്ചിട്ടുമ്പോഴത്തേക്ക് ഇരുട്ടാവും. അതുകൊണ്ട് കുഞ്ഞ് നല്ലപോലെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇനിയുള്ള പരിപാടി, ഒരാളപ്പോൾ വെളിയിൽ പോയിട്ടുണ്ട്. ഇനി എനിക്ക് തുണി കഴുകണം. അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് ഞാൻ കറിയാൻ നോക്കിയത്, കറി ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി തുണി കഴുകുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. തുണിയും കഴുകിക്കഴിഞ്ഞ് കയറിയപ്പോഴത്തേക്കും വാഷിംഗ് മെഷീനകത്ത് തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വാഷിംഗ് മെഷീനകത്തോട്ട് കയറാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു റൂമിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക വന്ന് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറിനാന്നുള്ളതാണ് അടുത്ത പരിപാടി. എനിക്കും എൻ്റെ മൂത്ത മോനും കൂടെയാണ് ചോറ് ഇടുന്നത്. ഇളയാൾ എഴുന്നേറ്റിട്ടില്ല. അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ചാണ് കഴിക്കാറ്. ഒരു പാത്രത്തിൽ നിന്ന് ഞങ്ങൾ മൂന്നുപേരും കൂടെ കഴിക്കും. പിന്നെ ഇക്ക ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കഴിക്കാറ്. ഇതിപ്പോൾ
ഇക്കില്ല, ഇക്ക കല്യാണത്തിന് പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം പോയിട്ട് വന്ന് നമസ്കരിച്ച് കയറി കിടക്കുകയാണ്. അപ്പം ഇനി ചോറിൻ്റെ ചോറ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടി. ചോറിന് ഇന്ന് ഞാൻ ഇറച്ചിക്കറിയും പരിപ്പും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അച്ചാറും പിന്നെ പപ്പടവും. പപ്പടം ഇച്ച പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ ആഹാരം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഞാൻ ഫോണിൽ ഫോൺ നോക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് മൂന്നുണരും. അപ്പോൾ അത്രയും നേരം ഒന്ന് നടുനൂത്ത് കിടക്കും മൂന്നുണരുന്നിടം വരെ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല. അങ്ങനെ അവൻ ഉണർന്നിട്ടുണ്ട്. ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ ചോറ് കൊടുക്കുകയാണ്. അതിന് ചോറ് കഴിക്കാതാണ് കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ അതിന് ചോറ് കൊടുക്കുകയാണ്. അവർ കുറച്ച് നേരം അകത്തിരുന്ന് കളിക്കാറുള്ളൂ കേട്ടോ. അവർ പെട്ടെന്ന് അങ്ങ് പുറത്തിറങ്ങുന്ന ടൈപ്പാണ്. അകത്തിരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അവന്മാരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് വായിക്കാമെന്ന് കരുതി. അപ്പോൾ അവരവിടെ നിന്ന് കളിക്കുകയാണ്. ഞാനൊന്ന് വായിക്കാമെന്ന് കരുതി. കുറച്ച് നേരം വായിക്കുകയാണ്. ഇക്ക കിടന്ന് ഉറങ്ങുന്നതുകൊണ്ടാണ് കട്ടൻ ഫുള്ള് നീക്കിയിടാത്തത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വായിക്കാണ്. കാരണം അവരിരുന്ന് കളിക്കുമ്പോഴോ അങ്ങനെയൊക്കെയല്ലേ നമുക്കൊന്ന് വായിക്കാൻ പറ്റൂ. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ഞാൻ വായിക്കുകയാണ്. ഇനി വായിച്ചതിന് ശേഷം ഇനിയുണ്ട് ബാക്കിയുള്ള പരിപാടി കിടക്കുകയാണ്. വൈകിട്ടത്തെ ചായയിൽ അതൊക്കെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വായിക്കാം. വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവന് മൂത്രമൊഴിക്കണമെന്നും പറഞ്ഞ് വെളിയിൽ ഇറങ്ങി. മൂത്ത ആൾക്ക് മൂത്രമൊഴിക്കണമെന്നും പറഞ്ഞ് വെള്ളം വെച്ചു. അങ്ങനെയൊക്കെയുള്ള പേരിലാണ് അവന്മാർ വെളിയിൽ ഇറങ്ങുന്നത്. ഇതിപ്പോൾ വെളിയിൽ ബാക്ക് ഭാഗമാണ്. അപ്പോൾ അവിടെ ഒരു കുളമുണ്ട് കേട്ടോ. ആ കുളത്തിൽ എൻ്റെ അരികിൽ പോയി നിൽക്കലാണ് എൻ്റെ ഇളയും മോൻ്റെ പരിപാടി. നമ്മുടെ കണ്ണ് തെറ്റിൽ അവൻ അവിടെ പോവും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അത് അടച്ചിടാറാണ് ചെയ്യുക. കാരണം കുട്ടികളല്ലേ, നമുക്കറിയാൻ പറ്റത്തില്ല അവർ വെള്ളത്തിൽ ഇറങ്ങിപ്പോകുന്നത്. അവൻ്റെ എപ്പോഴും അത് അടച്ചിട്ടിരിക്കുകയാണ്. അവൻ ഞങ്ങളുടെ കണ്ണ് വെട്ടിയാൽ അത് തുറന്ന് കിടപ്പുണ്ടോ എന്നുള്ള ശ്രദ്ധയിലാണ് അവൻ. അപ്പോൾ വൈകിട്ട് ഞാൻ ചായയ്ക്കുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചായ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പുറത്ത് കുറച്ച് ജോലിയുണ്ട്. അപ്പോൾ അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് രാത്രിയാവും കേട്ടോ. അപ്പോൾ മൂന്ന് ഇളയാൾക്ക് പാലെടുക്കും, ബാക്കിയുള്ളവർക്ക് ചായ. അപ്പോൾ വെളിയിലത്തെ പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്. ശരിക്ക് ആദ്യം വെള്ളം ഒഴിക്കണം. ശരിക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം മുറ്റമൊന്ന് തൂക്കണം. അങ്ങനെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഇറങ്ങുകയാണ്. ചെടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു കേട്ടോ. അത് അപ്പോൾ ഞാൻ മുറ്റത്തും വെള്ളം അടിച്ചിടും കുറച്ച്. കാരണം നമ്മൾ മുറ്റം തൂക്കുമ്പോൾ പൊടി പറക്കാതിരിക്കാൻ. ഈ പൊടിയെല്ലാം നമ്മുടെ വീടിനകത്തോട്ടാണ് കയറുന്നത്. അതുകൊണ്ട് നല്ല പൊടിയാണ് വീട്ടിൽ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ വെള്ളം അടിച്ചതിന് ചെടിക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം മുറ്റത്തും വെള്ളം ഒഴിച്ചിടും. അപ്പോൾ ഇനി മുറ്റം തൂത്തതിന് ശേഷം കാണാം. അപ്പോൾ ഞാൻ മുറ്റവും തൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നും വൈകിട്ട് ഇപ്പോൾ ഇങ്ങനെ തൂത്തിടാറാണ് പതിവ്. അപ്പോൾ രാവിലെ മുറ്റം തൂക്കേണ്ട വരത്തില്ല. വൈകുന്നേരം ക്ലീനായി കിടക്കും. മാരി ബായ് കേട്ടോ. മാരി ബായി ഇതിക്കറ സ്ഥലത്തൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക കുട്ടികളുമായിട്ട്. അപ്പോഴാണ് ഓർത്തത് കുറച്ച് ഉഴുന്ന വെള്ളത്തിലിടാവുന്നു. ഞാൻ അന്നേരം പോയി ഓടിപ്പോയി കുറച്ച് ഉഴുന്നെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇളയാൾക്കും മൂത്താക്കും കൂടി ഇച്ചിരി രാവിലെ നനച്ച് കൊടുത്തു. അപ്പോൾ അത് തിന്നെയാണ് അവർ. അത് കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് നേരം ടി വി ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു എട്ടര ടൈമായി രാത്രി. അപ്പോൾ ആ ടൈമിൽ ഞാൻ അവർക്ക് കുറച്ച് നേരം ടി വി ഇട്ട് കൊടുത്തിട്ട് കുറച്ചിരുന്ന് നോട്ട്സ് തയ്യാറാക്കും. ഇത് നോട്ട്സ് തയ്യാറാക്കാനേ പറ്റത്തുള്ളൂ. ഈ ടൈമിൽ നമുക്ക് നല്ല ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റത്തില്ല. എങ്കിലും നോട്ട്സ് തയ്യാറാക്കുന്നതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകും കേട്ടോ. അപ്പം 8:30 to 9 AM ടൈമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ആ ടൈമിൽ കുട്ടികൾക്ക് ടി വി ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തും. ചിലപ്പോൾ ആ ടി വിയിൽ അവർക്ക് കാണുന്ന ഇഷ്ടമായില്ലെങ്കിൽ ഇളയാളും എഴുന്നേറ്റ് വരും. എൻ്റെ അടുത്ത് വന്നിട്ട് ഓരോ ഒന്ന് ഒപ്പിക്കാനായിട്ട് എഴുന്നേറ്റ് വരും. ഇപ്പോൾ 9 AM ഞാൻ വാപ്ചാക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെളിയിൽ ഇറങ്ങുകയാണ്. അപ്പോഴാ കുഞ്ഞിൻ്റെ സൈക്കിൾ അവിടെ ഇരുന്ന് അത് ഞാനങ്ങ് മാറ്റി ഒരിടത്തോട്ട് ഒതുക്കി വെച്ചു.
പിന്നീട് വറുത്തത് വെള്ളം തിളപ്പിക്കാനുള്ള വെള്ളം എടുക്കുകയാണ്. അങ്ങനെ വെള്ളം തിളപ്പിക്കുകയാണ് കേട്ടോ. വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അകത്ത് എന്തോ വലിയ പരിപാടിയിലാണ് കേട്ടോ നാത്തൂന്. എന്താണെന്ന് അറിയില്ല, അവളെന്തോ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറാണ് പതിവ്. അവളെന്തോ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ, എന്തോ നോക്കാം. ഇതാണ് ഐറ്റം, ഉള്ളിവട എന്നൊക്കെ പറയാം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കറുമുറാന്നിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കഴിക്കുന്നതായിട്ട് ഒരു പൂച്ചക്കുഞ്ഞുണ്ട് ഇപ്പോൾ വീട്ടിൽ. ഞങ്ങളുടെ കിങ്ങിണി പൂച്ചയുടെ മോളാണേ. അപ്പോൾ പൂച്ചക്കുഞ്ഞ് കിടന്ന് കരയുന്നുണ്ടായിരുന്നു. അതിന് കൊടുക്കാൻ നോക്കി, പക്ഷേ അത് കഴിച്ചില്ല. അതിനൊന്നും കഴിച്ചിട്ടില്ലല്ലോ. പക്ഷെ കിങ്ങിണിയായിരുന്നെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി കഴിച്ചേനെ കേട്ടോ. ഇത് അതിൻ്റെ അച്ഛനും, അതായത് ആൺപൂച്ചയാണ് മറ്റേത്, കിങ്ങിണി പൂച്ചയല്ല. ഇത് അതിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ അതുങ്ങൾക്ക് അത് കഴിച്ചില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരുപാട് എണ്ണയൊക്കെ കുറയ്ക്കുകയാണ്. ഞാൻ പൊരിച്ച മീൻ കഴിക്കാറില്ല, എണ്ണ ഐറ്റം അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഒരെണ്ണ ഒരു ഇഷ്ടത്തിന് ഒരു അന്നേരം തോന്നുവാണെങ്കിൽ ഒരെണ്ണം കഴിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഉണ്ടാക്കും കേട്ടോ, ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ അങ്ങനെ ഒരു കഴിപ്പില്ല. അപ്പോൾ ഞാൻ ഒരു വെയ്റ്റ് ലോസ് തുടങ്ങണമെന്ന് കരുതിയിരിക്കുകയാണ്. ഉടനെ തുടങ്ങും ഇൻഷാല്ലാ. അപ്പോൾ എല്ലാം കഴിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അതൊക്കെ കഴിച്ചുകൊണ്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാമെന്ന്, അതായത് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള അത്രയും കഴിക്കാമെന്നല്ല, ഇഷ്ടമുള്ളത് കുറച്ച് കഴിച്ചുകൊണ്ട് എങ്ങനെയൊന്ന് വെയിറ്റ് കുറയ്ക്കാനല്ല കേട്ടോ, വയറ് കുറയ്ക്കാനുള്ള വെയിറ്റ് ലോസാണ് ചെയ്യണമെന്ന് കരുതുന്നത്. അപ്പോൾ അകത്തോട്ട് കയറി വന്നെയാണ്. അപ്പോൾ എല്ലാം നിരന്ന് കിടപ്പുണ്ട് കേട്ടോ, കാരണം ഫാമിലിയായിട്ട് നമുക്കുന്നില്ലേ, പലരും എടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ തന്നെ കൈകാര്യം ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. ആദ്യം ഒന്ന് അരി കരച്ചത് വെച്ചതിന് ശേഷം കുഞ്ഞിനെ ഒന്ന് ഉറക്കിയിട്ട് വരാം. അതിന് ശേഷം നിങ്ങൾക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ. അപ്പോൾ ഞാനാണെങ്കിൽ അരിയൊക്കെ അരച്ച് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ കുഞ്ഞിന് പാല് കാച്ചാണ് കേട്ടോ. അവനിപ്പോൾ രാത്രിയിൽ രണ്ടു പേർക്കും പാല് കൊടുക്കും. അപ്പോൾ പാല് കാച്ചി അതിൻ്റെ ഇടയ്ക്ക് കൂടെ പാല് കാച്ചി വെച്ചു. അങ്ങനെ അരി ആട്ടി വെച്ചു. അപ്പോൾ അരി ആട്ടിയത് ഞാൻ ഒതുക്കി അതിനകത്ത് തന്നെ കഴുകി വെച്ചിട്ടുണ്ട്. പാല് അവന്ന് ആട്ടിയെടുത്തുകൊണ്ട് ഞാനിപ്പോൾ കുഞ്ഞിനെ ഉറക്കാനായിട്ട് പോവാണ്. അപ്പോൾ അവനെ ഉറക്കിയതിന് ശേഷം കിച്ചൺ അങ്ങനെയുള്ള ഒതുക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് കഷ്ടവും ഉമ്മച്ച കയറി എല്ലാം ഒതുക്കി കേട്ടോ. പിന്നെ ഞാൻ വന്ന് കഴിച്ചു. കഴിച്ച് രാത്രിയിൽ കവിച്ച് വെള്ളം എടുത്ത് വെക്കണം രാവിലത്തെ കുടിക്കാൻ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഡേമയിലേക്ക് അങ്ങനെ വെള്ളം എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.